फ्रेंड्स कुक फॉर जोयुडे पुदियोरु वीडियो स्वागत इन्नु नमुक मुट्टा कोंड बुर्जी उंडाकियालो महाराष्ट्र स्ट्रीट फुड आय बुर्जी अदे टेस्ट नमुक वीटिलुम प्रिपेयर चेयदुक्कम ई ओरु बुर्जी उंडायाल चोर कालियाकुन्नत नम्मल अरियुकये इल्ल चप्पातियुडे कूडे आयालुम बेस्ट आणिद एन्नाल इनि नमुक इतेंगनेयाण तैयाराकुन्नतेन्नु नोक्काम ആദ്യം തന്നെ ബുർജി ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ട് മീഡിയം സൈസ് സവാള വളരെ ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണം ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അല്ലെങ്കിൽ പേസ്റ്റ് ആക്കി എടുത്തത് 1 ടീസ്പൂൺ വേണം രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞെടുക്കാം ഒരു സ്മോൾ സൈസ് തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണം പിന്നെ ഈ ബൗളിൽ ഞാൻ നാല് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കലക്കി എടുക്കാം ബുർജി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം എന്നിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് മുറിച്ച് വെച്ച വെജിറ്റബിൾസ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ സവാള ചേർക്കാം എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം സവാള വേഗത്തിൽ വഴന്നു വരാൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള നന്നായി സോഫ്റ്റ് ആയി വന്നതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും പച്ചമണം മാറുന്നതുവരെ നമുക്ക് വഴറ്റി എടുക്കാം അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുർജിക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാം ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊടികൾ കരിഞ്ഞ് നമ്മുടെ ബുർജി മോശമായി പോകും ആദ്യം തന്നെ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടിയാണ് ചേർക്കുന്നത് സാധാരണ മുളകുപൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാകും പിന്നെ 1 ടീസ്പൂൺ കൊത്തമ്പാരിപ്പൊടി ചേർക്കാം അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം 1/2 ടീസ്പൂൺ കുരുമുളകുപൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണുള്ളതെങ്കിൽ വീണ്ടും ഓൺ ചെയ്ത് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികൾ കുറച്ച് ചൂടാകുന്നതുവരെ അതിന്റെ ഒരു പച്ചച്ചോയ പോകുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ മുൻപ് രണ്ട് തവണ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതും കൂടി കണക്കിലെടുത്ത് വേണം ഉപ്പ് ചേർക്കാൻ ഇനി നമുക്ക് ഇതിൽ കലക്കി വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായി മിക്സ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് ബുർജി വേവിച്ചെടുക്കാം ചോറിന് പറ്റിയ നല്ല കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഈ ബുർജിയാണ് ഉണ്ടാക്കുന്നത് ഇതുണ്ടായാൽ എത്ര ചോറ് വേണമെങ്കിലും തിന്നാൻ പറ്റും ചപ്പാത്തിയുടെ കൂടെ ആയാലും ബെസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇതിൽ 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുവരെയായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ബുർജി റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്കിതിൽ 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് കൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മുട്ട ബുർജി തയ്യാറായി കഴിഞ്ഞു ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്യൂ